സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജെറ്റ് മാസ്റ്റർ. ഇപ്പോഴത്തെ എം സി യുമായി ബന്ധപ്പെട്ട് കുറച്ചധികം അപ്ഡേറ്റ് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏറെക്കുറെ കുറേയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും അപ്ഡേറ്റുകളായിട്ട് വരുമ്പോൾ ഏറെക്കുറെ നമുക്ക് കുറേയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും എം സിയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതോർത്ത്. സോ എന്തൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഇതേ അപ്ഡേറ്റുകളെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തുടക്കാം. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ വിഷയം എന്താണ്? സോ ലെറ്റ് സ്റ്റാർട്ട്. ഈ അപ്ഡേറ്റുകളെ പറ്റി പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർഎവർ എന്ന സിനിമയെ പറ്റി തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ അതിന്റെ DVD റിലീസ് ആയിട്ടുണ്ട്. ഫെബ്രുവരി 1st പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഏറെ ഓൺലൈൻ സോഴ്സുകളിലൂടെ അതിന്റെ പ്രിന്റ് ലീക്ക് ആയിട്ടുണ്ട്. സോ അതോടെ തന്നെ ഏറെക്കുറെ മാറൽ ഉടനെ തന്നെ ബാക്കിയുള്ളത് പുറത്തിറക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ലാതെ വക്കാണ്ട ഫോർഎവറിനെ പറ്റി പറഞ്ഞ ഇതേ അവസരത്തിൽ തന്നെ വക്കാണ്ട ഫോർഎവറിന് 5 nomination കിട്ടിയ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കും. മികച്ച ആക്ട്രസിന്റെ സെക്ഷൻ ഉൾപ്പെടെ ഏകദേശം 5 nomination കിട്ടിയിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാം തന്നെ കിട്ടാൻ സാധ്യത ഉള്ളതുമാണ്. ശേഷം മറ്റൊരു അപ്ഡേറ്റ് എന്നുള്ളത് ഡെയർ ഡെവിൾ ബോൺ അഗൈൻ എന്ന സീരീസിനെ പറ്റി തന്നെയാണ്. കാരണം ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് ഡെയർ ഡെവിൾ എന്ന സീരീസ് മാർവൽ ആരാധകർ എത്രമാത്രം ആഗ്രഹത്തോടുകൂടി അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് എന്ന്. ഇപ്പോഴത്തെ കുറേയധികം നല്ല വാർത്തകൾ തന്നെയാണ് അതിലേക്ക് വരുന്നത്. കാരണം അതിന്റെ ആ ഒരു റൈറ്റിംഗ് സെക്ഷനിലേക്ക് കുറച്ചധികം ലോയേഴ്സിനെ മാർവൽ ഹയർ ചെയ്തിട്ടുണ്ട്. അതായത് മനസ്സിലാക്കുന്നു കോർട്ട് റൂം ഡ്രാമാസ് എന്ന രീതിയിലേക്ക് മാർവൽ ആ ഒരു സീരീസിനെ മാറ്റിയെടുക്കാനുള്ള പ്ലാൻ തന്നെയാണ്. ഷീഹൾക്കിൽ നമ്മൾ കോർട്ട് റൂം ഡ്രാമാസ് കണ്ടപ്പോൾ ഏറെക്കുറെ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാനോ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു മാർവൽ കാണിച്ചു കൂട്ടി വെച്ചിരുന്നത്. കാരണം ഇപ്പോൾ ഡെയർ ഡെവിളിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ മാർവൽ പ്രോപ്പർ ആയിട്ട് അഥവാ എന്താണോ കോർട്ടിൽ നടക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിലേക്ക് വേണ്ടി തന്നെ ഇപ്പോഴിതാ ലോയേഴ്സിനെ ഹയർ ചെയ്തിരിക്കുന്നു. സോ അതോടെ തന്നെ മാർവൽ പ്രീ പ്ലാൻഡ് ആയിട്ട് എല്ലാം തന്നെ ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശേഷം മറ്റൊരു അപ്�േറ്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ബ്ലാക്ക് വിഡോ എന്ന സിനിമയെ പറ്റി തന്നെയാണ്. കാരണം ബ്ലാക്ക് വിഡോ എന്ന സിനിമ തീർച്ചയായിട്ടും മാർവൽ ആരാധകർക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരുന്നു. കാരണം മറ്റൊരു രീതിയിൽ തന്നെയായിരുന്നു മാർവൽ ആ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്തിരുന്നത്. എന്തിന്? അതിലെ ഓരോ കഥാപാത്രങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ പോലും നമുക്കത് സാധിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും അതെല്ലാം കൊണ്ട് തന്നെ ആരാധകർ പൂർണ്ണമായിട്ടും തൃപ്തരമായിരുന്നില്ല ആ ഒരു സിനിമയിൽ. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു മാർവൽ അങ്ങനെ ഒന്നുമല്ലായിരുന്നു ആ ഒരു സിനിമയെ പ്ലാൻ ചെയ്തിരുന്നത് എന്നും ടാസ്ക് മാസ്റ്ററിന് മാർവൽ പല രീതിയിലുള്ള കാര്യങ്ങളും ആ സിനിമയിൽ പ്ലാൻ ചെയ്തിരുന്നു. പല രീതിയിലുള്ള വെപ്പണുകളും പല പല അഭ്യാസ മുറകളും ഇപ്പോഴത്തെ അതിന്റെ ഏകദേശം ഒരു കൺസെപ്റ്റ് ആയിട്ട് ലീക്ക് ആയിട്ടുണ്ട്. ഈ കൺസെപ്റ്റ് അതിലൂടെ വേറെ കുറെ മാർവൽ എന്തായിരുന്നോ പ്ലാൻ ചെയ്തത് എന്നതിനെ പറ്റി ഒരു ഏകദേശം ഐഡിയ നമുക്ക് ലഭിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഇപ്പോഴത്തെ തണ്ടർ ബോൾസ് എന്ന സിനിമയെ പറ്റി നമുക്ക് കുറച്ചധികം അപ്ഡേറ്റ് അല്ലെങ്കിൽ ലീക്കുകൾ പറയാൻ സാധിക്കുന്നു. തണ്ടർ ബോൾസ് സിനിമ ഏകദേശം ബ്ലാക്ക് വിഡോയുടെ ഒരു തുടർച്ച തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ അതിന്റെ റൈറ്റേഴ്സ് കൺഫേം ചെയ്തിരിക്കുന്നത്. അഥവാ ബ്ലാക്ക് വിഡോ എന്ന സിനിമയിൽ നമ്മൾ എന്ത് കണ്ടോ അതിന്റെ തൊട്ട് തുടർച്ച തന്നെ. വേറെ കുറെ തണ്ടർ ബോൾസിന്റെ ആ ഒരു കാസ്റ്റ് നോക്കിയാൽ പോലും നമുക്ക് അതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ലഭിക്കുന്നു. മാത്രമല്ലാതെ ഇപ്പോഴത്തെ മറ്റൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. ഇതിലേക്ക് സെൻട്രി മാർവൽ കാസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ സെൻട്രി എന്ന് അല്ലെങ്കിൽ മാർവൽ കോമിക്സിലെ എക്കാലത്തെ മികച്ച പവർഫുൾ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള സെൻട്രി ഇതിലേക്ക് മാർവൽ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളത്. ഇത് മുൻപ് തന്നെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴത്തെ ഏകദേശം അത് ട്രസ്റ്റഡ് സോഴ്സുകളിലൂടെ തന്നെയാണ് മാർവൽ കൊണ്ടുവരുന്നത്. ഇത് മാത്രമല്ലാതെ ഹെൻറി ക്യാവലിനെ തന്നെ മാർവൽ സെൻട്രി ഈ ഒരു സിനിമയിലൂടെ കൊണ്ടുവരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെ പറയാലും DC അദ്ദേഹത്തിന് വലിയ റോൾ ഇല്ലായിരുന്നു എങ്കിൽ പോലും MCU വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല റോൾ തന്നെ അഥവാ സെൻട്രിയിലൂടെ തന്നെ അദ്ദേഹത്തിനെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ശേഷം മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് പറയാനുള്ളത് സ്പൈഡർമാനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അഥവാ ടോബി മക്വയറിന്റെ സ്പൈഡർമാനുമായിട്ട് ഈയിടയ്ക്ക് നടന്ന ഒരു ഇന്റർവ്യൂവിൽ ടോബി മക്വയറിന്റെ സ്പൈഡർമാനോട് ഇന്റർവ്യൂവർ ചോദിച്ചിരുന്നു മാർവലിലേക്ക് തിരികെ വരാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ സീക്രട്ട് വാർസിലേക്ക് വിളിച്ചാൽ പോരുമോ എന്ന്. തീർച്ചയായിട്ടും വരുമെന്ന് 100% അദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ട്. സോ അതോടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു MCU എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്പൈഡർമാനെ കാണാൻ സാധിക്കും, അതും ടോബി മക്വയർ തന്നെ. മാത്രമല്ലാതെ പല രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു സ്പൈഡർമാൻ 4 ടോബി മക്വയറിനെ കാണിക്കില്ല എങ്കിൽ പോലും സീക്രട്ട് വാർസിൽ അവരെല്ലാവരും കൊണ്ടുവരുമെന്ന്. ഇപ്പോഴത്തെ ഏകദേശം അത്തരത്തിലൊരു വാർത്ത കൺഫേം ആയിരിക്കുന്നു. സോ അതോടെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാനും സാധിക്കും. മുൻപേ തന്നെ വന്നിരുന്നു വോൾവറൈനും അതേപോലെ സ്പൈഡർമാനും അല്ലെങ്കിൽ ടോബി മക്വയറിന്റെ സ്പൈഡർമാനും തോളോടൊപ്പം ചേർന്ന് ഫൈറ്റ് ചെയ്യുമെന്ന്, വീണ്ടും തോളോടൊപ്പം ചേർന്ന് ഫൈറ്റ് ചെയ്യുമെന്ന്. ഏറെക്കുറെ അത്തരത്തിലൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശേഷം DC ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളും വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള രീതി പോലെ തന്നെ DC കുറച്ചധികം ഷോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം സിനിമകളുടെ ട്രെയിലറും DC ഇപ്പോൾ പുറത്ത് വിടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഷസമിന്റെ ഓൾറെഡി വന്നിട്ടുണ്ട്. അഥവാ ഷസം ഫ്യൂരി ഓഫ് ഫോൺസിന്റെ ഓൾറെഡി വന്നിട്ടുണ്ട് എങ്കിൽ പോലും ശേഷം ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് അഥവാ February 12 പ്രതീക്ഷിക്കുന്നത് ഫ്ലാഷിന്റെ സിനിമയുടെ ട്രെയിലർ വരും എന്നുള്ളത് തന്നെയാണ്. ഏറെക്കുറെ അത്തരത്തിലുള്ള കാഴ്ച നമുക്ക് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ലാതെ DC മാത്രമല്ല മാർവലിന്റെ ട്രെയിലറും ഏറെക്കുറെ അന്നേ ദിവസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിച്ചു. വലിയ ട്രെയിലറാണ് വരുന്നത് എന്ന് പറയുന്നത് എങ്കിൽ പോലും 100% വിശ്വസിക്കേണ്ട. ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സീക്രട്ട് ഇൻവേഷന്റെ സെക്കൻഡ് ട്രെയിലർ നമുക്ക് ഏറെക്കുറെ അന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അതിന്റെ റിലീസ് ഡേറ്റും ആൻഡ് മാൻ ആൻഡ് വാസ്പ് ക്വാണ്ടം മേനിയ എന്ന സിനിമയെ പറ്റിയും ലീക്കുകൾ വരുന്നുണ്ട്. അഥവാ ക്വാണ്ടം മേനിയ സിനിമയിൽ
കാങ് ദ കോൺക്വറിന്റെ ഒരു ബാക്ക് സ്റ്റോറി തന്നെ മാർവൽ പരിശീലനം അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറി തന്നെ കാണിക്കുമെന്നും ഏറെക്കുറെ കാങ് എന്തൊക്കെ ക്രൂരതകളാണ് കാണിച്ചിട്ടുള്ളത് എന്ന രീതിയിലുള്ള പല പല കാഴ്ചകളും വരുന്നുണ്ട്. അഥവാ കാങ് മുൻപ് എല്ലാ അവഞ്ചേഴ്സിനെയും കൊന്നിട്ടുള്ള രീതിയിലുള്ള പല പല സംസാരങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ബാക്ക് സ്റ്റോറികളും ഇതിലൂടെ കാണിക്കും. മാർവൽ ഏതൊക്കെ അവഞ്ചേഴ്സിനെയാണോ നമ്മൾ കണ്ടിരുന്നത് അവരെല്ലാവരെയും കാങ് ഒറ്റയ്ക്ക് കൊന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ക്യാപ്റ്റൻ അമേരിക്ക, അയൺമാൻ, ബ്ലാക്ക് വിഡോ, ഹോക്കായ്, തോർ എന്നിവർ ഉൾപ്പെടെ എല്ലാവരും വരുന്നു. അതുപോലെ മറ്റൊരു കോൺസെപ്റ്റ് ആട്ടും അല്ലെങ്കിൽ ഒരു ഫാൻ ആട്ടും ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ഏകദേശം മുൻപ് പറഞ്ഞ ആ ഒരു തീമുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്കൊരു കാണാൻ സാധിക്കുന്നത്. അഥവാ കാങ് എല്ലാ അവഞ്ചേഴ്സിനെയും കൊന്ന് അവർക്ക് നടുക്കിരിക്കുന്നതായിട്ട് ഇതൊരു ഫാൻ ആട്ട് തന്നെയാണ് മുൻപേ തന്നെ വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തയും ഇതുമായി കണക്ട് ചെയ്ത് വരുന്നുണ്ട്. സോ അതോടൊപ്പം ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇപ്പോൾ വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത് മാത്രമല്ലാതെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാങ് നമ്മൾ വിചാരിച്ചത് പോലെ ഒന്നും അല്ല എന്നും താനോസിനേക്കാൾ 100 മടങ്ങ് ക്രൂരനാണ് എന്നുള്ള കാര്യവുമാണ്. ശേഷം ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറവറിന്റെ ഒരു ഫോട്ടോയും റിലീസ് ആയിട്ടുണ്ട്. ഏകദേശം ഷൂരിയുടെ ആ ഒരു ബ്ലാക്ക് പാന്തർ രൂപത്തെ കാണുന്ന ഒരു ഫോട്ടോ തന്നെയാണ് ഇതെങ്കിൽ പോലും തീർച്ചയായിട്ടും മാർവൽ ഇനി അങ്ങോട്ട് ഈ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും. സോ എന്തൊക്കെ തന്നെ ഇപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സുമായി നമുക്ക് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത്. സോ എന്തൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അവരുടെ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. നിങ്ങൾക്ക് നേരത്തെ ഫാൻ ദിവസം പ്രോട്ട്സ് ഇവിടെ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. ഇനി എപ്പിസോഡ് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോട് എൻ്റെ വരാമൻ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.